ആർ എസ് എസ് ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന് ഗുരുതര പരിക്കേ തിരുവനന്തപുരം പെരുന്താനി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനോജിനാണ് വെട്ടേറ്റത് കുട്ടിയെ സ്കൂളിൽ വിട്ട ശേഷം മടങ്ങി വരുമ്പോഴായിരുന്നു ആക്രമണം സംഭവ സ്ഥലത്തു നിന്നും പോലീസ് തോക്ക് കണ്ടെത്തു കണ്ടെടുത്തു മനോജിനെ അതീവ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ എട്ട് മുപ്പതോടെ മകളെ തിരുവല്ലത്തെ സ്വകാര്യ സ്കൂളിൽ വിട്ട ശേഷം വീട്ടിലേക്ക് തിരിച്ച പെരുന്താനി സ്വദേശി മനോജിനെയാണ് ബൈക്കിലെത്തിയ ആർ എസ് എസ് അംഗം വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മനോജ് വരുന്നതും കാത്ത ആറുപേരടങ്ങുന്ന ആർ എസ് എസ് ഗുണ്ടകൾ ബൈക്കുകളിൽ കാത്തുനിൽക്കുകയായിരുന്നു മനോജ് എത്തിയപ്പോൾ തോക്കു ചൂണ്ടിയ ശേഷം മനോജിന്റെ കഴുത്തിലും ശരീരത്തിലും വടിവാൾ വടിവാളുപയോഗിച്ച ആർഎസ്എസുകാർ വെട്ടി സ്കൂൾ സമയമായതിനാൽ നിരവധി സ്കൂൾ ബസ്സുകൾ സംഭവസ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നു ഇതിന്റെ മറവിൽ ഒളിച്ച പ്രതികൾ ബൈക്കുകളിൽ രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ മുപ്പത്തിരണ്ട് വയസ്സുള്ള മനോജിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മനോജ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഡിവൈഎഫ്ഐ പെരുന്താന്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ മനോജിനു നേരെ നേരത്തെ തന്നെ ആർ എസ് എസുകാരുടെ വധഭീഷണിയുണ്ടായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മനോജ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് അതേസമയം നേമത്ത് ബി വിജയിച്ച ശേഷം ഇവിടങ്ങളിൽ ആർ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയാണെന്ന് സി പി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു നഗരത്തിൽ ബോധപൂർവമായി കൊലപാതകത്തിന്റെ പരമ്പരയുണ്ടാക്കാൻ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ വളരെ ബോധപൂർവമായി അവർ പരിശ്രമിക്കുകയാണ് ഇവിടെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നതാവട്ടെ രാജഗോപാൽ എം എൽ എ മനോജിന് വെട്ടേറ്റ സ്ഥലത്ത് നിന്ന് ഒരു തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സംഭവസ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം